ഇതെന്താ ഒരിക്കലും ചേരാത്തൊരു കമ്പനി? കറിയാച്ചോ താഴെ വിട്ട ചിവരോടെ ചേർന്നോ? ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ചലിപ്പ്. എന്നെ നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ? ഏയ്, ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമില്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണല്ലോ. അത് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ആ, അത് വേണം, അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിനെ ഭംഗിയായി ചെയ്തൂടെ? അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്നവർ വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര. പറഞ്ഞോട്ടെ, ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുഗ്ലക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ? അതെ അതെ. ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുണ്ട്. മേ ഐ കം ഇൻ സർ? ആ, വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും? കൺസൾട്ടിംഗ് ടൈം കഴിഞ്ഞു എങ്കിലും ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മര്യാദ കാണിക്കണമല്ലോ. അല്ല ഡോക്ടർ, ആ നേഴ്സിനെ കാര്യം അറിയോ? എന്ത്? ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്. ഏ അല്ല, അവരെന്നെ കണ്ട ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു. കളിയാക്കിയുള്ളൊരു ചിരി. ഏ ജുമ്മ. പിന്നെ കക്ഷി വന്നോ? ഉവ്വ, അതാണ് തന്നോട് വരാൻ പറഞ്ഞത്. സംഗതിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്. യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ. അവരാവശ്യപ്പെടുന്നത് 2 ലക്ഷം രൂപയാണ്. ഓൾ റൈറ്റ്, ഇന്ന് കൊടുക്കണോ ക്യാഷ്? ഇന്ന് വേണമെങ്കിൽ ആവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. വൃക്ക കൊടുക്കുന്ന ആളിന് 1 ലക്ഷം കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം. ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എന്റെ എടുക്കാം. എനിക്കെന്തിനാ 2 എണ്ണം? അത് പറ്റില്ല. ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആനി കൊടുക്കുമായിരുന്നു. അപ്പോ കാണാം. സോറി, ഞാനേ ഒരു സ്മോള് കഴിച്ചോട്ടെ. ചെറിയൊരു ചമ്മൽ, ഒരു വിറ. ആ പിന്നെ ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രമുണ്ടോ? അല്ല, ചിലപ്പോ പെൺകുട്ടിയായി പോയാലോ? അതൊന്നും അഷുവർ ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആൺകുട്ടി തന്നെ ആയിരിക്കും. മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ്. മീറ്റ് മിസ്റ്റർ ചന്ദ്രദാസ്. ഞാൻ രാജീവ് മേനോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല. ഗെയിംസിലെന്ന് മാത്രമല്ല ഒന്നിലും. തുറന്നു ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമമൊന്നുമില്ലല്ലോ? നന്ദിയുണ്ട്. വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത്. മുതലാക്കാനും തോന്നരുത്. വേറെ വഴിയില്ല എന്നിട്ട്. പഴയ കാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ദ മണി ബാക്ക്. അയ്യോ, അതൊന്നും വേണ്ട. സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം. പിന്നെ എല്ലാറ്റിനും ഒരു രേഖ. അല്ല അല്ല, എനിക്കല്ല, എന്റെ അഡ്വക്കേറ്റ്. അല്ല, അതല്ലേ നല്ലത്. ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ, മിസ്റ്റർ രാജീവ് മേനോൻ. എന്തായിരുന്നു രാജീവിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഒരു നല്ല കാര്യത്തിനല്ലേ? നാളെ പിന്നെന്താ? നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം. ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസത്തെ പറ്റി വാക്കുമാറി പോയി കളയുമെന്ന് അയാൾ പേടി. നമുക്ക് ഈ വീടൊന്ന് വായിച്ചു കേൾക്കണ്ടേ? കേട്ടോളാം. 1989 ജനുവരി മാസം 15-ാം തീയതി തൃശൂർ ജില്ലയിൽ മൂന്നപുരം താലൂക്ക് മലക്കപ്പാറ ദേശത്ത് രത്നവിലാസിൽ രാമൻ മേനോൻ മകൻ രാജീവ് മേനോൻ വയസ്സ് 32 തൊഴിൽ ബിസിനസ്. ഒന്നാം കക്ഷിയായും മേൽപ്പടി ജില്ലയിൽ മേൽപ്പടി താലൂക്കിൽ ആരൂർമുഴി ദേശത്ത് പുത്തമ്പുരയിൽ ചന്ദ്രദാസ് ഭാര്യ ആനി 25 വയസ്സ് ഗൃഹഭരണം രണ്ടാം കക്ഷിയായും ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി പിടിപ്പിച്ച കരാർപത്രം. നമ്മളിൽ ഒന്നാം കക്ഷിയായ രണ്ടാം കക്ഷി വരണം, ഒപ്പിടണം. എന്താണ് കാണുന്നത്? ഞങ്ങൾക്ക് അറിയില്ല. കൈരോൺ സാർ വന്ന് കയറിയപ്പോ മുതലേ തലയ്ക്കാണ്ട് വട്ട് പിടിച്ച പോലെയാണ്. എന്താ സംഭവം? ഒരു മാസം കഴിഞ്ഞു എന്റെ 2 ലക്ഷം രൂപയെ മാച്ചോട്ട് പോയിട്ട് ഒരു വിവരം അറിയിച്ചില്ല. ചത്തോ ജീവിച്ചോ എന്നെങ്കിലും അറിയിക്കട്ടെ. കാശ് കൊടുത്താലും നമുക്ക് രേഖയുണ്ടല്ലോ, അത് പുഴുങ്ങി തിന്നണം. അതിന്റെ വക്കീലിന്റെ തലയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 2 ആഴ്ചയെ നിത്യവും ഞാൻ ആ ഡോക്ടർ ഹമീദിന്റെ വീട്ടിൽ കയറി ഇറങ്ങും. ഇന്നെന്നോട് ആ പെണ്ണ് പറയുന്നു ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന്. ഏത് പെണ്ണ്? ഡോക്ടർ സീനൻ. ഒരു പ്രാവശ്യം സങ്കലനം നടത്തിയാൽ ഗർഭിണിയാവുമെന്ന് ഗ്യാരണ്ടി ഇല്ലെന്ന്. അതിനെന്താ ഇനി ഒരിക്കൽ കൂടി നടത്തണം. പള്ളി പറഞ്ഞാ മതി. ആ കോന്തൻ വക്കീൽ ഇങ്ങനെ ക്ലോസ് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. ഒരു പ്രാവശ്യം നടത്തിയത് ഗർഭിണിയായില്ലെങ്കിൽ ഗർഭിണിയാകുന്ന വരെ സ്വന്തം ചെലവിൽ വന്ന് മേൽപ്പടി നടപടികൾ നടത്തേണ്ട ഉത്തരവാദിത്തം 2-ാം കക്ഷിക്കുള്ളതാണെന്നൊരു ക്ലോസ് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. എന്നെ പറ്റിക്കുകയായിരുന്നു. ഡോക്ടർ സീനത്തിലുണ്ടാകും കമ്മീഷൻ. വക്കീലും മേടിച്ചിട്ടുണ്ടോ? അവരൊന്നും അത്ര മര്യാദ ഇല്ലാത്തവരൊന്നും അല്ല. അല്ലെങ്കിൽ ആ ശവ എന്റെ മുഖത്ത് നോക്കിയത് പറയൂ. ഡോക്ടർ ഹമീദിനോട് എനിക്ക് അല്പം സ്നേഹമുണ്ട്. അല്ലെ മുഖം അടച്ചിട്ട് അട്ടി വെച്ചു കൊടുത്തേനെ. പിന്നെ കേസല്ലേ, അത് വക്കീൽ നോക്കിക്കോളൂ. നമ്മുടെ കോന്തം വക്കീലല്ല, നല്ല വിദ്യാഭ്യാസമുള്ള തലച്ചോറുള്ള വക്കീല്. അങ്കിൾ, എനിക്കൊരു പാസ്പോർട്ട് എടുത്തു തരൂ. ഇന്ത്യക്കാരെ ചതിക്കും, അമേരിക്കക്കാരെ ചതിക്കില്ല. ഹലോ, അതെ, കൊടുക്കാം. എനിക്ക് വേണ്ട. ഡോക്ടർ സീനത്താണ്. സോറി, രാജീവിന്റെ കാല് മരവിച്ചിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ടില്ല. എന്റെ കാല് മരവിച്ചിട്ടില്ല. ചുമ്മാ അത് ശരി. എന്താ സാർ എല്ലാവർക്കും മധുരമായി കൊടുക്കാൻ ലഡ്ഡു ജിലേബിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ടുവാ. ആനി ഗർഭിണിയായി. നിങ്ങൾ എന്താ പറഞ്ഞേ? അതോ സീനത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറയാ? ആനി ഗർഭിണിയായിന്ന് ആശുപത്രിയിൽ പോയി പരിശോധിച്ചു. ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ ആരും ഫോൺ എടുക്കുന്നില്ല. ഓപ്പറേഷൻ ഞാനും അമ്മയും മാത്രമേ. നിനക്കിപ്പോ യാത്ര ചെയ്യാൻ പറ്റും പാടില്ലാത്ത സമയമാണ്. അറിഞ്ഞാൽ അയാളും സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഞാനുണ്ടാവും കൂടെ. അയാളുടെ കുഞ്ഞിനെന്തെങ്കിലും വന്നാൽ അയാളോട് ചെയ്യുന്നത് വഞ്ചനയാവില്ല. എനിക്ക് എന്റെ ദാസ വലുത്. എനിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാനും പറ്റും ബുദ്ധിമുട്ടുണ്ട്. അയ്യോ വേണ്ട, ഇരുന്നോ, അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മോർണിംഗ് സിക്നസ് ഉണ്ട് സാറാ. ഞാൻ കുറച്ച് പഴങ്ങളും പലഹാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പതിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പതിവ്? എന്ത് പതിവ്? അല്ല, ഈ സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ കാണാൻ വരുമ്പോൾ എന്തോ പതിവുണ്ടെന്ന് കറിയാച്ചൻ പറഞ്ഞിരുന്നു. ഇത്തരം പതിവുകൾ മേലിൽ ആവർത്തിക്കരുത്. സോറി, ദേഷ്യം തോന്നരുത്. ഇതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. വേണ്ടിവരും. മറ്റൊന്നുകൊണ്ടല്ല, മറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ. നാളെ ഞങ്ങൾ പുറപ്പെടും. പിന്നെ ഇതിന്റെ ഒന്ന് കേടായി പോകും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. തെറ്റായിപ്പോയി എന്നുണ്ടോ? ക്ഷമിക്കണം, കേട്ടപ്പോഴുണ്ടായ ഒരു സന്തോഷത്തിൽ ചാടിപ്പുറപ്പെടുകയായത്. വരട്ടെ? അല്ല, ഒരു ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ചായ കഴിച്ചാൽ ചേരില്ല. മിസ്റ്റർ രാജീവ് മേനോൻ, താങ്കളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നില്ല എന്ന് വേണ്ട. ഒരാപ്പിൾ എനിക്ക് തരൂ. എത്രയായാലും എന്റെ ഭാര്യയാണല്ലോ ഗർഭിണിയായത്. താങ്ക് യു. വേണ്ട. വാങ്ങുവാ നീ? വേണ്ട പ്ലീസ്, ഞാൻ ഛർദിക്കും. ഒരമ്മയുണ്ടല്ലോ ഇവിടെ, ഒരെണ്ണം. വേണ്ട, കൊണ്ടുപോയിക്കോളൂ. വരാതിരിക്കാൻ ശ്രമിക്കണം. ആനി വളരെ ക്രൂരമായിട്ട് അയാളോട് പെരുമാറിയത്. അയാൾ എന്റെ ആരാ? അയാളെ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ നാശം 10 മാസം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. എന്തോന്നാണ് കുത്തി കുറിക്കുന്നത്? ഞാൻ കുറച്ച് നോട്ട്സ് എടുക്കുകയാണ്. ഇത് മുഴുവൻ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. എന്റെ അങ്കിൾ നമുക്കറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ? വീടിന്റെ പരിസ്ഥിതി, അന്തരീക്ഷം, അമ്മയുടെ മനസംതൃപ്തി, ന്യൂട്രീഷൻ, എന്തിന് ശബ്ദങ്ങൾ പോലും കുഞ്ഞിന്റെ വളർച്ചയെയും സ്വഭാവ രൂപീകരണത്തെയും ബാധിക്കുമത്രേ. ഞാൻ വിശദമായിട്ട് പറയാം. വേണ്ട, എനിക്ക് അല്പം ജോലിയുണ്ട്. പിന്നെ എസ്റ്റേറ്റ് ക്ലബിൽ നിന്ന് അഗസ്റ്റിൻ സാറ് വിളിച്ചിരുന്നു. എന്താ കാര്യം ചോദിച്ചില്ലേ? കാര്യമൊന്നുമില്ല. 3-4 ദിവസമായിട്ട് കാണാനില്ല. വല്ല അസുഖവും പിടിച്ച് കിടപ്പാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവന്റെ അപ്പന അസുഖം. ഉറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ടൊന്നും തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ അതിനാ നേരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉദാഹരണത്തിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന്. എനിക്ക് അല്പ കണക്കുകൾ കൂടി നോക്കാനുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തെ പറ്റി ഇതിലുണ്ട്. ആ ചന്ദ്രദാസിന്റെ ഓപ്പറേഷൻ നാളെയാണെന്ന് ഡോക്ടർ ഹമീദ് വിളിച്ചു പറഞ്ഞിരുന്നു. മര്യാദയുടെ പേരിലെങ്കിലും നമ്മൾ അതുവരെ ഒന്ന് പോകണ്ടേ? എന്ത് മര്യാദ? നമ്മൾ പണം കൊടുത്തു, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കി കൊടുക്കാം. അല്ലാതെ 100-300 മൈൽ വണ്ടി ഓടിച്ച്. അല്ല, ആ സ്ത്രീയും കൂടെ പോവും. പിന്നെ അവര് പോവില്ലേ? 100-300 മൈൽ ഈ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ല. അതൊക്കെ വെറുതെ ആണെന്നേ. എന്റെ ഭാര്യ 3 പ്രസവിച്ചു. ഈ ചിട്ടയും കാര്യമൊക്കെ ഒരുതരം പരിഷ്കാര, അല്ലാണ്ടാലൊന്നും ഒരു കഥയില്ല. Thank you.